നമസ്കാരം, ലളിവാർത്തയിലേക്ക് സ്വാഗതം. ഉറപ്പായും പോരാളി ഷാജി വി ഡി സതീശന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങി പിണറായിക്കിട്ട് പൊട്ടിക്കുകയാണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ട്രോളന്മാർക്ക് പിടിച്ചിട്ട് കൊടുക്കുമോ? സീപ്ലെയിൻ പദ്ധതി എന്റെ വികസന നേട്ടമെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായിയെ ദേ പോരാളി ഷാജി കളിയാക്കുന്നു. ഷാജി ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്, അത് പിണറായി വിജയന്റെ മൂട്ടിലാണ് വന്ന് പൊട്ടിയത്. മാട്ടുപ്പെട്ടി ഡാമിൽ ഇന്ന് വൈകുന്നേരം ആന വെള്ളം കുടിക്കാൻ വന്നപ്പോൾ തെളിഞ്ഞ രൂപമെന്ന് പറഞ്ഞ് ഡി സി സി പ്രസിഡന്റ് അയച്ചു തന്നത്. പ്ലെയിൻ ഇറങ്ങി വെള്ളം കലങ്ങിയത് തെളിഞ്ഞപ്പോൾ ഇങ്ങനെ ആയതാണ് എന്നും പറയപ്പെടുന്നു. എന്തതിശയമേ! ഇതായിരുന്നു പോരാളി ഷാജി പങ്കുവച്ച കുറിപ്പ്. അതിലെ ചിത്രമോ? അതായത് കായലിൽ ഉമ്മൻചാണ്ടിയുടെ രൂപം തെളിയുന്ന ഒരു ചിത്രം, പിന്നെ സീ പ്ലെയിനുകളും കാണാം. അതായത് സീപ്ലെയിൻ്റെ പിതാവ് ഉമ്മൻചാണ്ടിയാണ് എന്ന് ഇപ്പോൾ വലിയ രീതിയിൽ കേരള സമൂഹം പറയുന്നുണ്ട്. എന്നാൽ അതിനെ അംഗീകരിക്കാൻ പിണറായി കൂട്ടർ തയ്യാറല്ല. അതുകൊണ്ട് പിണറായിയെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി പോരാളി ഷാജി പങ്കുവച്ച കുറിപ്പായിരുന്നു. പക്ഷെ അത് നേരെ ഉൾട്ടയായിട്ടുണ്ട്. കണ്ടോ, ഷാജിക്ക് വരെ കാര്യം മനസ്സിലായി എന്നാണ് ട്രോളുകൾ വരുന്നത്. ഇതിന് നല്ല ഒന്നാന്തരം, അതായത് ഉമ്മൻചാണ്ടിയെ കളിയാക്കിക്കൊണ്ട് പങ്കുവച്ച ഷാജിയുടെ പോസ്റ്റിന് താഴെ നല്ല ഒന്നാന്തരം മറുപടികൾ മലയാളികൾ കൊടുത്തിട്ടുണ്ട്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ കണ്ടുകിട്ടുകയാണെങ്കിൽ പാർട്ടി ഓഫീസിൽ ഏൽപ്പിക്കേണ്ടതാണ്. മലയാളികൾക്ക് കാര്യം മനസ്സിലായോ? അതായത് 2012 ഈ പദ്ധതി ഉമ്മൻചാണ്ടി കൊണ്ടുവന്നപ്പോൾ മീൻ കുഞ്ഞുങ്ങൾ ചത്തുപൊങ്ങും, സിലോപ്പിയ മീൻ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നതെന്നൊക്കെ അന്ന് പ്രതിപക്ഷത്തിരുന്ന പിണറായി കരഞ്ഞത്. മത്സ്യകൃഷിക്കാരെ ഇറക്കി സമരവും നടത്തി അത് പൂട്ടിച്ചു. 2013 കൊല്ലം കായലിൽ പദ്ധതി ഉദ്ഘാടനം നടത്താനിരുന്നതാണ് ഉമ്മൻചാണ്ടി സർക്കാർ. എന്നിട്ടാണിപ്പോൾ സീപ്ലെയിൻ ഞങ്ങളുടെ സ്വപ്ന പദ്ധതി, വികസന പദ്ധതി എന്ന ഇടതു മോങ്ങൽ. 11 വർഷവും 14 കോടി രൂപയുമാണ് ഈ തൊഴുത്തിൽ കുത്തികൾ കൊണ്ട് കളഞ്ഞു വിളിച്ചത്. കേരളത്തിൽ ഇന്ന് കാണുന്ന വികസന പദ്ധതികളൊക്കെ ഒരു കാലത്ത് CPM ചെയ്ത സമരങ്ങളുടെ പരാജയമാണ് എന്നാണ് പോരാളി ഷാജിയെ മലയാളി ഓർമ്മിപ്പിക്കുന്നത്. ചരിത്രം മറക്കണ്ട എന്ന് അവർ കുറിച്ചിട്ടുമുണ്ട്. സത്യം ജനങ്ങളെ അറിയിക്കാൻ അവസരമുണ്ടാക്കുന്ന പോരാളിക്ക് അഭിവാദ്യങ്ങൾ. ഷായി ആരാന്റെ കുഞ്ഞിന്റെ തന്തയാകാനേ പിണറായിക്ക് വിധിയുള്ളൂവെന്ന് ട്രോള് വരുന്നത്. വല്ല കാര്യവും ഉണ്ടായിരുന്നോ ഷാജി എനക്ക് വെറുതെ പോസ്റ്റ് ഇട്ട് പിണറായിക്ക് തെറിമേടിച്ചു കൊടുക്കാൻ? ഷാജിയേട്ടൻ ഇതൊക്കെ ചെയ്യുന്നത് UDFന് ഭൂരിപക്ഷം കൂട്ടാൻ വേണ്ടിയാണ്. മീനുകളുടെ തലയിൽ വിമാനം ഇടിക്കും എന്ന് പറഞ്ഞ് സമരം ചെയ്ത അന്തം കമ്മികളെ ഈ നിമിഷം സ്മരിക്കുന്നു. അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വേണ്ട വിധത്തിലുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിക്കാതെയാണ് സീപ്ലെയിൻ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ധൃതി കാട്ടിയത്. എന്നാൽ ഇന്ന് 11 വർഷങ്ങൾക്ക് ശേഷം കായലിലെ എല്ലാ മത്സ്യങ്ങൾക്കും പ്ലെയിൻ ഇടിച്ച് തലയ്ക്ക് പരിക്ക് പറ്റാതെ ഇരിക്കാൻ ഹെൽമറ്റ് ഉറപ്പാക്കിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. അതാണ് അന്തസ്, പിണറായിട. 2013 ഉമ്മൻചാണ്ടി ജലവിമാനം കൊണ്ടുവന്നപ്പോൾ കായലിൽ കിടക്കുന്ന കരിമീൻ കുഞ്ഞുങ്ങൾ, സിലോപ്പിയ കുഞ്ഞുങ്ങൾ വിമാനത്തിന്റെ ശബ്ദം കേട്ട് രാവിലെ സ്കൂളിൽ പോകാൻ മടിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു CPM സമരം ചെയ്തത്. പണ്ട് ഗോപാലേട്ടന്റെ പശു റോഡിന്റെ അപ്പുറം പോയി പുല്ല് തിന്നാൻ പറ്റാത്തതുകൊണ്ട് എക്സ്പ്രസ് ഹൈവേ എതിർത്തതുപോലെ ഇപ്പോൾ അവർ ഭരിക്കുമ്പോൾ ഗമയിൽ സമരം പോലെ, ഹൈവേ സമരം പോലെ, വിഴിഞ്ഞം സമരം പോലെ, അങ്ങനെ മറ്റനേകം സമരം പോലെ ഇതും വെടക്കാക്കി തനിക്കാക്കുന്നു. ലോക ചരിത്രത്തിലാദ്യമായി മത്സ്യക്കുഞ്ഞുങ്ങളുമായി ചർച്ച നടത്തി അവരുടെ പ്രശ്നം രമ്യമായി പരിഹരിച്ച ഒരേ ഒരു മന്ത്രി, അത് മരുമോൻ മന്ത്രി തന്നെ. ഇങ്ങനെ വലിയ രീതിയിലുള്ള ട്രോളാണ് CPMനും പിണറായിക്കും റിയാസിനും നേരെ വരുന്നത്. അതായത് ഇവർ തന്നെയാണ് ഇതെല്ലാം സമരം ചെയ്ത് ആദ്യം പൂട്ടിച്ചത്. വിഴിഞ്ഞം വന്നപ്പോൾ ഇതുപോലെയായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി ഈ പദ്ധതി കൊണ്ടുവന്നപ്പോൾ കടൽക്കൊള്ള നടത്താൻ പോകുന്ന അദാനിയുമായി ചേർന്ന് ഉമ്മൻചാണ്ടി കോടികളുടെ കടൽക്കൊള്ള നടത്താൻ പോകുന്നു എന്നായിരുന്നു. അതിനുശേഷം എക്സ്പ്രസ് ഹൈവേയുടെ കാര്യം വന്നപ്പോഴോ കേരളത്തെ രണ്ടായി മുറിക്കാൻ പോകുന്നു എന്നും പറഞ്ഞ സമരം. ഇതിനുശേഷം സീപ്ലെയിൻ വന്നപ്പോഴും ഇത് തന്നെ, മീൻ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കാനാണ് ഈ പദ്ധതി എന്ന്. എന്നിട്ടിപ്പോൾ ഇവർ അധികാരത്തിൽ വന്നപ്പോൾ ഇതെല്ലാം മറ്റൊരു രീതിയിൽ നടപ്പിലാക്കി പിണറായി വിജയന്റെ പേരാണ് അവിടെ കൊത്തിവെക്കാൻ പോകുന്നത്. പക്ഷേ ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം എന്നുള്ള ബോധമെങ്കിലും ഉണ്ടാകണം. എല്ലാവരും പറയുന്നത് പോലെ ആരാന്റെ കുട്ടിയുടെ തന്തയാകാനാണോ പിണറായിയുടെ വിധിയെന്നാണ് ഇപ്പോൾ ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് പിണറായി വിജയനെ ബൂസ്റ്റപ്പ് ചെയ്യാനും ഉമ്മൻചാണ്ടിയെ നൈസ ഒന്ന് പരിഹസിക്കാനും പോരാളി ഷാജിമാരെ പോലുള്ളവർ പോസ്റ്റിട്ട് വീണ്ടും പിണറായിക്ക് ട്രോള് മേടിച്ചു കൊടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.